നമസ്കാരം, വെൽക്കം ടു ബവിതാസ് ഗാലക്സി. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷണൽ ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്നിപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു വീഡിയോ ചെറിയ ടൈമോടൊരു വീഡിയോ ഇടാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു ദിവസം മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ, നമ്മളിപ്പം ഒരു നമ്മുടെ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിലോ നമ്മൾ ഒരു പബ്ലിക്കിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്താനും നല്ല ഉയർച്ചയിൽ എത്തിക്കാനും നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് നമ്മുടെ നൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ പറ്റും. പക്ഷേ അവിടെ നമ്മൾ ഇടിഞ്ഞു പോവണോ അതോ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണോ എന്ന് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടതും നമ്മളാണ്. മറ്റുള്ള നമ്മളെ ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കണ്ട സമയത്ത് ഈ ഇന്ന് എന്ത് വൃത്തിയായിട്ട് രൂപത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ നിന്റെ ഡ്രസ്സ് നിനക്ക് കൊള്ളില്ല, അല്ലെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിന്റെ ബിഹേവിയർ ശരിയല്ല, അങ്ങനെയൊക്കെ പലരും പലതും പറയുന്നുണ്ടാവും. അതോടുകൂടി ഡെസ്പായി പോകുന്ന കുറേ സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ വളരെ, അയ്യോ ശരിയാണ് ഇവർ പറഞ്ഞത്, കറക്റ്റാണ്, ഞാൻ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, ഇന്നത്തെ ദിവസം എൻ്റെ പോക്കാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ എന്തായിരിക്കണം, അല്ലെ നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെയാണ്. ഇപ്പോൾ പല സ്ട്രെസ്സും ഒരു ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യത്തിലാണെങ്കിലും ഫാമിലി റിലേഷനിലാണ് എന്തിലാണെങ്കിലും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഇപ്പം കൊട്ടാരത്തിൽ പോലും നമ്മൾ പറയും, കൊട്ടാരത്തിൽ പോലും ഇഷ്യൂസ് ഉള്ള, അല്ലെങ്കിൽ അവിടെ പോലും തികച്ചും സുഖങ്ങളോ അല്ലെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളവരുണ്ട്. ഇത് മാത്രമാണെങ്കിൽ പോലും ലൈഫ് പ്രോപ്പർ ആവില്ല. കുറച്ച് ദുഃഖവും കുറച്ച് സന്തോഷവും എല്ലാം മിക്സായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെ പറ്റിയും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരാളോട് നമ്മൾ പറയാം, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ, അത് അഹങ്കാരമായിട്ട് അവർക്ക് തോന്നാം. പക്ഷേ അഹങ്കരിച്ച് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, നീ ഇന്ന് നിൻ്റെ ഡ്രസ്സ് തീരെ കൊള്ളില്ല, നിനക്കത് ചേരുന്നില്ല, നീ ഇന്നത്തെ ദിവസം നിനക്ക് പോക്ക്, അല്ലെങ്കിൽ നിനക്ക് നീ ഒരു വൃത്തിയായിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ ശരീരത്തിന് എനിക്ക് വെൽ കോൺഫിഡൻസ് നൽകുന്ന ഡ്രസ്സാണിത്. അത് മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നുള്ള എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് അത് മാനേഴ്സ്, നല്ല മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഡ്രസ്സാണ്. അതുപോലെ എനിക്ക് എന്ത് രീതിയിൽ എങ്ങനെ നടക്കാൻ ഒരാളെ പബ്ലിക്കിന് മുമ്പിലേക്ക് വരാൻ കോൺഫിഡൻസ് നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോർ എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഡ്രസ്സിൻ്റെ കാര്യം. എല്ലാ തരത്തിലും ഇവിടെ മേക്കപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ പെരുമാറ്റം ആയിക്കോട്ടെ, നിങ്ങളുടെ ടോക്ക് സംസാരം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ പറയാം അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചധികം കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു സംസാരത്തിൽ കൂടെ തന്നെ നിങ്ങളോട്, നിങ്ങളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് പ്രതീക്ഷിക്കുന്നോ അവരാണ് ശരിക്കും ഡ്രസ്സ് ആവുന്നത്. അതേസമയം നമ്മൾ അവരുടെ ടോക്കിൽ നമ്മൾ വീണു, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉടഞ്ഞു പോയി എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വിചാരിച്ച കാര്യം സക്സസ്ഫുൾ ആവുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും തീരുമാനം എടുക്കേണ്ടത് ഒബ്വിയസ്ലി നമ്മളാണ്. നമ്മൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ശ്രമിക്കാത്തവരാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉയർച്ചയുണ്ടാവും. അതുപോലെ നമ്മൾ പ്രയത്നിക്കുന്നവരാണെങ്കിൽ, ഒന്നും ചെയ്യാതെ എല്ലാവരോടും നല്ലോണം പെരുമാറിയത് കൊണ്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയത്നിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. മാക്സിമം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മളെക്കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണ് നനയാതിരിക്കാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കുക. ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരാളെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാനിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും, ഇപ്പോൾ മോർണിംഗിൽ തന്നെ ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളോട് നിങ്ങളെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരാളോട് ചിരിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്യുക. അവരെന്ത് കരുതിക്കോട്ടെ, ആദ്യം എന്നെക്കുറിച്ച് എനിക്കൊരു ധാരണ വേണം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടായാൽ മതി. രണ്ടാമത്തെ കാര്യം, ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കാതിരിക്കുക. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാം, പക്ഷേ അത് മറ്റൊരാളുടെ ഹേർട്ടിനെ, എന്താ, ആത്മാവിനെ കീറി മുറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹൃദയത്തെ നുറുക്കുന്ന രീതിയിലുള്ളതാവാതിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.